ടീ ഷർട്ടിന്റെ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? ഓർഡർ തന്നാലേ ഫോട്ടോ തരൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓർഡർ തന്നൂടെ എന്ന് അപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ അഭിനിവേശത്തെ നീ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. എടുക്കടാ ഫോട്ടോ, അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്കെന്തിനാ? ഈ തിരക്കൊന്നു ഒഴിഞ്ഞോട്ടെ, നമുക്ക് ഒരുമിച്ച് ഫ്ലാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം. അപ്പൊ ആ ഫോട്ടോ ഇപ്പൊ നിന്റെ കയ്യിലില്ലേ? ഫോട്ടോ കൈ കൊണ്ടു നടക്ക്, എന്തിന്? ആ ശരി, എനിക്ക് കാത്തയക്കാൻ തീരെ സമയമില്ല, ഇപ്പൊ തന്നെ പുറപ്പെടാ. ഇപ്പഴാ നിന്നോട് വരാനാ പറഞ്ഞേ? ഇവിടെ നടക്കടാ. ഫോട്ടോ ഒക്കെ എടുത്തു തരാം, നീ ആദ്യം കൈ ഒന്ന് വിട്. വേണ്ട, വേല കയ്യിലിരിക്കുന്നാലേ. സരിതന് അവിടെ നിക്ക, അങ്ങനെ നിക്കണില്ല മോനെ. സരിതന് എന്നെ ഓടിക്കരുത്. 1500 മീറ്ററിൽ കോളേജ് ചാമ്പ്യനാണ് ഞാൻ. ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ടീഷർട്ട് ഓർഡർ തരാതെ ഞാൻ തരുന്ന പ്രശ്നമില്ല. ഇങ്ങോട്ട് വന്നാ. ഇല്ല, നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത്. അവനെ ഇപ്പൊ എന്റെ കൈ കിട്ടിയല്ലോ, അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും. അവനെ പിടിക്കാതെ വിടില്ലെന്ന് പറഞ്ഞേക്ക്. കുട്ടിയുടെ ഫോട്ടോ ഉഷാറായിട്ടാ. നീ കണ്ട? കണ്ടല്ലോ, നല്ല അസല് കുട്ടി. സൈനിക ഇങ്ങോട്ട് വന്നോ. കടലില്ലേ? ഇല്ല, എങ്കിൽ ചിലപ്പോ ജെയിംസിന്റെ അടുത്ത്. ശരി. ആ സഹർ, കുട്ടിയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ, കലക്കിയിട്ടുണ്ട്. സൈനുദ്ദീൻ വന്നാ. ആ വന്നിട്ട് പോയി. സൈനിക്ക ഫോട്ടോ കാണിച്ചിട്ടോ, കുട്ടി നന്നായിട്ടുണ്ട്. അവനെ യെസ് വിദ്യാസാഗർ. നിന്റെ വിദ്യയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്നെ പിടിക്കാൻ ഓടുകയാണല്ലേ, നേരെ നോക്കി വണ്ടി ഓടിക്കണം. എന്നെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറാൻ നോക്കണ്ട, എന്റെ പൊടി പോലും നിനക്ക് കിട്ടൂല. ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ ഫോട്ടോ കാണിച്ചു, എന്നോട് എന്തിനാടാ നീ ഇങ്ങനെ ചെയ്യുന്നത്? വെറും 10,000 പീസിന്റെ ഓർഡർ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം മോ നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഓർഡർ ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ ഫ്ലാറ്റിലേക്ക് വാ. അയാളുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ ഇന്ന്, നിന്നെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ വെച്ച് നമുക്ക് ആഘോഷമായിട്ട് ഫോട്ടോ കാണാം. സൈനു ഫോട്ടോ ഇപ്പൊ തടാ. നോ നത്തിങ് ഡൂയിങ്, വൈകുന്നേരം പാർട്ടി. ഓക്കെ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. സക്കറിയ ദമ്പതികളുടെ മകൻ ചിക്കുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മൾ മലയാളികൾ ഇതേപോലുള്ള ആഘോഷങ്ങളിൽ ഒന്നിച്ചു കൂടും, വെടിവറയും, ഭക്ഷണം കഴിക്കും, പിരിഞ്ഞു പോകും, അതോടെ തീർന്നു. നമ്മൾ മലയാളികൾക്ക് ഒത്തൊരുമയില്ല. പരസ്പര സഹകരണം എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിലേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സഹായവും ചെയ്യില്ല. ഞാനിത് പറയാൻ കാരണം, വിദ്യാസാഗർ നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ്. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ ദാ എന്റെ കയ്യിലുണ്ട്. വരട്ടെ വരട്ടെ വരട്ടെ. അവന്റെ കമ്പനി എനിക്ക് കുറച്ച് ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ ഈ ഫോട്ടോ ഞാൻ അവന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവൻ എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ്. അതുകൊണ്ട് ഈ ജിങ്കാന ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വന്ന് എന്റെ ചുറ്റും നിൽക്കൂ, നിൽക്കൂ പ്ലീസ്. അവൻ ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞു, എല്ലാവരും എന്നെ രക്ഷിക്കാൻ തയ്യാറെടുത്തോളൂ. നീ ഫോട്ടോ എടുക്ക്, ഓർഡർ എടുക്ക്. നീ ഫോട്ടോ എടുക്കടാ. ഓർഡർ എടുക്കാൻ ഫോട്ടോ, ഓർഡർ എടുക്ക്. ഫോട്ടോ തന്നാലേ ഓർഡർ തരൂ, അല്ലെങ്കിൽ നീ ഇനി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ആ കവറിനുള്ളിൽ ഓർഡർ ആണെന്ന് അറിഞ്ഞാലേ ഫോട്ടോ തരൂ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല ഇല്ല, വിശ്വാസമില്ല. എടാ, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിശ്വസിക്കണം. ഓർഡർ തരാത്ത കൂടുതലന്മാരെ വിശ്വസിക്കാൻ പാടില്ല. Thank you.
അല്ലോ നല്ല കുട്ടിയായിരുന്നു. ഹലോ, ആ ചേച്ചി, ചേച്ചി കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ചത്. ചേച്ചി കൊടുത്തയച്ച ഫോട്ടോ കിട്ടി, വളരെ നന്നായിട്ടുണ്ട്. അവളിപ്പൊ ചിക്കൻ മസാല കിടന്ന് വെന്ത് തിളച്ച് നല്ല പരുവായിട്ടുണ്ട്. അവളിനി കല്യാണം കഴിക്കാൻ കൊള്ളത്തില്ല, കഴിക്കാനേ കൊള്ളാവൂ. അത് ശരി. ചേ, ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചത്? ആ സൈനുദിന്റെ തലക്കിട്ട് രണ്ട് കിഴക്ക് കൊടുക്ക്. ഇനിയിപ്പൊ രണ്ടാമത് അവിടെ ചെന്ന് ഫോട്ടോ എങ്ങനെയാ ചോദിക്കുക? വേണ്ട വേണ്ട, ഇനി ഫോട്ടോ അയക്കൊന്നും വേണ്ട. ഈ ദുബായിൽ ഞാൻ ഒഴിച്ച് മറ്റെല്ലാരും ഫോട്ടോ കണ്ടു. ചേച്ചിയുടെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ. കാണാത്തതുകൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ. ആകാശത്താമരപ്പോലെ പാതിവീരം നനി